ीरं महापूज्यं सर्वरक्षाकरं पार्वती हृदयानन्दं शास्तारं प्रणवाम्यहम् स्वामी शरणमय शिवा बालाकनियुगवर സ്വാമി പേൺ ജി ഇന്നത്തെ ഞങ്ങളുടെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം ഓം ശാന്തി അയ്യപ്പനെ ജ്യോതി ജ്യോതിസ്വരൂപനെന്ന് പറയാറുണ്ട് ജ്യോതി ശരണം ശരണമയ്യപ്പ എന്ന് ശരണഘോഷം മുഴക്കാറുമുണ്ട് പക്ഷേ നമ്മൾ ഈ വിഗ്രഹത്തിൽ നോക്കുമ്പോൾ അയ്യപ്പൻ ധ്യാനരൂപനായിട്ടാണ് കാണുന്നത് ജ്യോതി സ്വരൂപനല്ല എങ്ങനെയാണ് ഈ ഒരു ജ്യോതിസ്വരൂപനല്ലൂപൻ ജ്യോതി സ്വരൂപനായത് ധ്യാനസ്വരൂപനും സ്വരൂപനും തമ്മിലുള്ള അന്തരം നമുക്ക് മനസ്സിലാക്കാൻ ശരീരവും ആത്മാവും തമ്മിലുള്ള സംബന്ധത്തെ നമുക്കറിയണം കാരണം നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ അറിയാം ഒന്ന് നമ്മുടെ ശരീരം മറ്റൊന്ന് ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മ അതുകൊണ്ടാണല്ലോ മാനവനെ ഹ്യൂമൻ ബീയിങ്സ് എന്നല്ലേ പറയണേ അതായത് നമുക്കൊരു ഹ്യൂമസ് പാർട്ട് ഉണ്ട് ഒരു ബീയിങ് പാർട്ടുണ്ട് ഹ്യുമസ് എന്ന് പറഞ്ഞാൽ ശരീരവുമായി ബന്ധപ്പെട്ടത് ഇത് മണ്ണാണ് മറ്റൊന്ന് ഇത് മണ്ണാണ് ഇത് മണ്ണാകുകയും ചെയ്യും പക്ഷേ നമ്മളിൽ എല്ലാവരിലും മണ്ണാകാത്തത് നമ്മളിലെ ബീയിങ് ആണ് ബീയിങ് അർത്ഥം ജീവചൈതന്യം ആത്മചൈതന്യം അപ്പം ആത്മാവ് ചൈതന്യമാണ് ഊർജമാണ് അപ്പം ആ ഊർജവും അതേപോലെ ശരീരം അഞ്ച് തത്വം കൊണ്ട് നിർമ്മിക്കുന്ന ഈ ശരീരവും ആത്മാവാകുന്ന ഊർജ്ജവും കൂടെ ചേരുമ്പോഴേ നമ്മളെ ഹ്യൂമൻ ബീങ്ങ് എന്ന് പറയുന്നത് അതേപോലെ നമ്മൾ ശ്രീ അയ്യപ്പനിൽ നോക്കുകയാണെങ്കിലും ആത്മചൈതന്യമുണ്ട് ശരീരമുണ്ട് തത്വനിർമ്മിതമായ ശരീരമുണ്ട് പിന്നെ ജ്യോതി സ്വരൂപം എന്ന് വിളിക്കാൻ കാരണം ഒന്ന് ആത്മാവിൻ്റെ രൂപത്തെയാണ് കാണിക്കുന്നത് ആത്മാവ് രൂപമാണ് ഒരു വെളിച്ചമാണ് ഒരു പ്രകാശമാണ് ഒരു ഡിവൈൻ എനർജിയാണ് പക്ഷെ അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലേ ആ ജ്യോതിയെ നമുക്ക് പൂജിക്കാൻ വേണ്ടിയിട്ട് പൂജ സൗകര്യാർത്ഥമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ ദിവ്യ സ്വരൂപ ധ്യാന രൂപത്തിൽ നമ്മൾ പൂജ ചെയ്യുകയാണ് കാരണം ആത്മാവിനെ പൂജിക്കണമെങ്കിൽ ആത്മാവിനെ ഒരു ജ്യോതിയെ വെക്കാൻ പറ്റില്ലല്ലോ ഒരു അതിസൂക്ഷ്മമായ പ്രകാശം അതാണ് ആത്മാവ് ആത്മാവിൻ്റെ രൂപം കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്തതാണ് കാണാന് കഴിയുമായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരാൻ സയൻസിൻ്റെ ടെക്നോളജി വികസിപ്പിച്ചെടുത്ത ഏതെങ്കിലും ഉപകരണങ്ങൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ആത്മാവിനെയും പരമാത്മാവിനെയെല്ലാം എപ്പോഴും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവണം അല്ലേ അപ്പം അതിനെല്ലാം ഉപരി മഞ് നമ്മുടെ ഈ നേത്രങ്ങൾക്കോ സയൻസ് വികസിപ്പിച്ച ഉപകരണങ്ങൾക്കോ കാണിച്ചു തരാൻ കഴിയാത്ത സൂക്ഷ്മി സൂക്ഷ്മ രൂപമാണ് ആത്മാവിൻ്റെ രൂപം അതേപോലെ പരമാത്മാ ഈശ്വരൻ ഈശ്വരനെ നമുക്ക് കാണാനോ കാണിച്ചു കൊടുക്കാനോ കഴിയുന്നില്ലല്ലോ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തതാണ് അപ്പം ആ പരമാത്മാവിനെ ഈശ്വരനെ പക്ഷെ നമുക്ക് ഓർമ്മിക്കണം അപ്പം ഈശ്വരനെ ഓർമ്മിക്കണമെങ്കിൽ അതേപോലെ നമ്മൾ ആത്മാവാണെന്നുള്ള ബോധം നമുക്ക് നമുക്കുദിക്കണമെങ്കിൽ ശ്രീ അയ്യപ്പൻ്റെ ആ രൂപത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി തരാം ധ്യാന സ്വരൂപത്തിലിരിക്കുന്ന അർത്ഥം നമുക്ക് ഓരോരുത്തർക്കും ഈ ശരീരത്തിനുള്ളിൽ ആദ്യം ആത്മാവാണെന്നുള്ള സ്മൃതി ഉണരണം ധ്യാനത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് അതാണ് ഞാൻ ഈ ദേഹല്ല ദേഹിയാണെന്ന ബോധം ആ അവബോധത്തിലേക്ക് വരുമ്പോഴേ നമ്മൾ ആത്മസ്വരൂപമാണെന്ന ബോധം കിട്ടുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരും ആരാണ് ആ അവബോധം കിട്ടും പുറമേ നമ്മൾ കാണുന്നത് എല്ലാവരുടെ ശരീരത്തെ മാത്രമാണ് അപ്പോൾ ഈ ധ്യാന സ്വരൂപത്തിലൂടെ ആ ആത്മാവിനെ കാണുകയാണ് തീർച്ചയായിട്ടും അതാണ് ധ്യാനത്തിലിരിക്കുന്ന അർത്ഥം തന്നെ എന്താണ് ഈ ശരീരം ശരീരത്തിന്റെ ലോകം ഈ ബോധത്തിൽ നിന്ന് നമ്മൾ അന്തരാത്മാവിലേക്ക് നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക അതുകൊണ്ടാണല്ലോ ഒരു ക്ഷേത്രത്തിൽ തന്നെ പോകുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സ്വാമി ആദ്യം നമ്മളോട് പറയില്ലേ ഷർട്ട് ഊരി വെളിയിൽ വയ്ക്കൂ എന്ന് പറഞ്ഞാൽ തന്നെ എന്താർത്ഥം വസ്ത്രം മാറും ശരീരമാണെന്ന ബോധം മാറ്റി ആത്മാവാണെന്ന ബോധത്തിലേക്ക് വരൂ എന്നിട്ട് ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് വരും അപ്പോഴേ മനസ്സാരുടെ അടുത്തേക്ക് പോകുള്ളൂ ഈശ്വരൻ്റെ അടുത്തേക്ക് അപ്പം ശ്രീ അയ്യപ്പൻ ആ ധ്യാന സ്വരൂപം നമുക്ക് നൽകുന്നത് എന്താണ് ആദ്യം ശരീരമാണെന്ന ബോധത്തിൽ നിന്ന് ആത്മസ്വരൂപത്തിലേക്ക് വരും അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് തത്വം അസി നിങ്ങളും പോലെയാണ് ഈ ശരീരത്തിനുപരി നിങ്ങളും ഓരോരുത്തരും ആത്മസ്വരൂപമാണ് രണ്ടാമത്തത് ആത്മസ്വരൂപമാണ് ഞാനെന്ന അവബോധം വരുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരെയും ആത്മസ്വരൂപത്തിലേക്ക് കാണാൻ കഴിയും അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോകുന്ന എല്ലാവരോടും എന്താ പറയണ തത്വമസി അത് നീയാകുന്നു നമ്മളെല്ലാവരും ആത്മസ്വരൂപമാണ് ശരീരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും സ്ത്രീ പുരുഷൻ കറുത്താൾ വെളുത്താൾ ഇന്ത്യക്കാരൻ അമേരിക്കക്കാരൻ ഇതെല്ലാം നമുക്ക് കിട്ടിയ നാടകത്തിലെ ഭാഗങ്ങളിലെ വ്യത്യാസം മാത്രമാണ് പക്ഷേ നിങ്ങളെല്ലാവരും എന്നെപ്പോലെ ആത്മസ്വരൂപമാണ് ഇനി നമ്മളെല്ലാവരും പരമാത്മസന്ധാനങ്ങളാണ് അതുകൊണ്ടാണ് അയ്യപ്പസ്വാമി ധ്യാനനിരുതനായിട്ടിരുന്ന് നമുക്ക് മനസ്സിലാക്കി തരിക നമുക്കെല്ലാ ആത്മാക്കൾക്കും പിന്നനാഥൻ പരമാത്മാവാണ് ഈശ്വരനാണ് അതുകൊണ്ടാണല്ലോ ശിവപുത്രൻ എന്നല്ലേ കാണിക്കണം അപ്പം അയ്യപ്പസ്വാമി ആരെയാണ് ധ്യാനിക്കണം ശിവനെയാണ് ശിവസുതൻ അല്ലേ പരമാത്മാവിനെയാണ് ധ്യാനിക്കുന്നത് അപ്പോൾ ഒന്ന് ആത്മസ്വരൂപം ആത്മാവിൻ്റെ രൂപം ജ്യോതിരൂപമാണ് അടുത്ത ജ്യോതി സ്വരൂപൻ എന്ന് നമ്മൾ മഹിമ പാടുന്നത് പരമാത്മാവിൻ്റെ മഹിമയാണ് ആത്മാവിനെ പോലെ തന്നെ ഈശ്വരൻ്റെയും സത്യസ്വരൂപം സ്വരൂപമാണ് വെളിച്ചമാണ് അതിസൂക്ഷ്മമായ ദിവ്യമായ പ്രകാശം ആ പ്രകാശത്തെ സ്മരിക്കാനാണ് ഭഗവാന്റെ ജ്യോതി രൂപത്തെ ഓർമ്മിക്കാനാണ് നമ്മളെപ്പോഴും വീട്ടിലാണെങ്കിൽ തന്നെ നോക്കൂ ഇപ്പം വീട്ടിൽ നമ്മൾ വിഗ്രഹങ്ങളൊന്നും വെക്കുന്നില്ല പക്ഷേ നമുക്ക് വിളക്ക് വെക്കും ഒന്നി കൃഷ്ണൻ്റെയോ അയ്യപ്പൻ്റെയെല്ലാം ഫോട്ടോ മാത്രമേ നമ്മൾ വയ്ക്കുകയുള്ളൂ പിന്നെ നമ്മൾ ഈശ്വരനെ ഓർമ്മിക്കുമ്പോൾ രാവിലെയും വൈകുന്നവരും എന്താ ചെയ്യുക ആദ്യം ജ്യോതി തെളിയിക്കും വിളക്ക് കൊളുത്തി വയ്ക്കും നിലവിളക്കിൽ ദീപം തെളിയിക്കും എന്നിട്ട് ആ ദീപത്തിൻ്റെ മുന്നിലാണ് നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും ജപതപങ്ങളെല്ലാം ജ്യോതിക്ക് മുന്നിലാണ് നമ്മുടെ ആരാധന അപ്പം നമ്മൾ ആരാധിക്കുന്നത് ആരാണ് ആരെയാണ് ആരാധിക്കുന്നത് ഞാൻ ആത്മാവാണ് ആരാധിക്കുന്നത് പരമാത്മാവിനെയാണ് ആത്മാവിന്റെ രൂപവും ജ്യോതിയാണ് പരമാത്മാവിൻ്റെയും സത്യസ്വരൂപം ഈശ്വരന്റെ രൂപവും ജ്യോതി സ്വരൂപമാണ് അപ്പം നമുക്കറിഞ്ഞൂടെ ഇപ്പം സ്വാമിക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് മക്കളുടെയും ശരീരം ഫേസ് തന്നെ നോക്കൂ സ്വാമിയുടെ അല്ലെങ്കിൽ സ്വാമിയുടെ വൈഫിൻ്റെ രൂപസാദൃശ്യം തീർച്ചയായിട്ടും മക്കൾക്ക് ഉണ്ടാവും അല്ലേ അതേപോലെ നമ്മൾ ആത്മാവിൻ്റെ രൂപം ജ്യോതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സർവ്വ ആത്മാക്കളുടെയും മതാവും പിതാവുമാണല്ലോ പരമാത്മാ അപ്പോൾ പരമാത്മ രൂപം ജ്യോതി ആയതുകൊണ്ടാണ് നമ്മൾ ആത്മാവിൻ്റെ രൂപം ജ്യോതിയായിരിക്കുന്നത് അതുകൊണ്ടല്ലേ നമ്മൾ ഭഗവാൻ്റെ മഹിമയന്താ പാടണേ തുമേവ മത പിത തുമ അപ്പോൾ അച്ഛനും അമ്മയും എൻ്റെ സ്വാമിയും ബന്ധുവും സഖാവും സർവസ്വവും അങ്ങ് തന്നെയാണ് നമ്മളെല്ലാവരും ഈ കീർത്തനാണ് പാടണേ എല്ലാവരും ഈ കീർത്തനം തന്നെ പാടണേ അപ്പം നമുക്കെല്ലാവർക്കും രണ്ടച്ഛനും ഉണ്ടെന്നർത്ഥം ഒന്ന് നമുക്ക് ഈ ശരീരത്തിന് ജന്മം തന്ന് പിതാവ് രണ്ടാമത്തത് നമ്മൾ ആത്മാവിൻ്റെ പിതാവ് ആത്മാവിൻ്റെ പിതാവ് ആത്മാവിൻ്റെ നാഥൻ പരമാത്മാവ് പരമാത്മാവാണ് പരമാത്മാവിൻ്റെ ജ്യോതി സ്വരൂപം ആ ജ്യോതി സ്വരൂപത്തിൻ്റെ മഹിമയാണ് നമ്മൾ പാടി പുകഴ്ത്തുന്നത് ഒന്ന് ആത്മസ്വരൂപത്തിൻ്റെ മഹിമ ഒന്ന് നമ്മുടെ മഹിമ നമ്മുടെ മഹിമാ അർത്ഥം എന്താണ് ജീവാത്മാക്കളിലും മഹിമയുള്ളവരുണ്ട് ഈ മണ്ഡലകാലം മുഴുവൻ നമ്മൾ പാടുന്നത് ശ്രീ അയ്യപ്പൻ്റെ മഹിമ എന്തുകൊണ്ട് ദൈവാത്മാവാണ് ദിവ്യകർമ്മങ്ങൾ ചെയ്തതാണ് ദിവ്യകർത്തവ്യം ചെയ്തു ആ ദിവ്യകർത്തവ്യത്തെ നമ്മൾ സ്മരിക്കുന്നു ഇനി ദേവിയുടെ വിശേഷകാലം വരുമ്പോൾ എന്ത് ചെയ്യും നമ്മളെല്ലാവരും ദേവിയുടെ മഹിമ പാടാറുണ്ട് എന്തിന് മഹാ എത്രയെത്ര മഹാത്മാക്കളുടെ മഹിമ നമ്മൾ പാടാറുണ്ട് അല്ലേ ഗാന്ധിജി പോലെയുള്ള മഹാത്മാക്കൾ പുണ്യാത്മാക്കൾ മദർ തെരേസ വിവേകാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണ പരമഹംസരെ ആരെല്ലാം നമുക്കിവിടെ ജീവിച്ചിരുന്ന് കടന്നുപോയ മഹത്തായ കർത്തവ്യങ്ങൾ ഈ നാടിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മഹിമയും നമ്മൾ പാടാറുണ്ട് അപ്പോൾ ജീവാത്മാക്കളിൽ തന്നെ ദേവാത്മാക്കളുണ്ട് മഹാത്മാക്കളുണ്ട് പുണ്യാത്മാക്കളുണ്ട് ഇനി മാനവ സമൂഹത്തിൽ നമ്മൾ നോക്കിയാൽ പാപാത്മാക്കളെന്നും പറയും അല്ലേ പാപകർമ്മങ്ങൾ ചെയ്യുന്നവർ അപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ പാപശരീരം പുണ്യശരീരം എന്ന് പറയാറില്ല പിന്നെന്താ പറയുക പാപാത്മ പുണ്യാത്മ ദേവാത്മ മഹാത്മാ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ് ആത്മാവാണ് ഈ ശരീരത്തിൽ കൂടി കർത്തവ്യങ്ങൾ ചെയ്യുന്നത് ഈ ചെയ്യുന്ന നല്ലതും കെട്ടതും എല്ലാം പതിയുന്നതും ആത്മാവിലാണ് അതിനനുസരിച്ചാണ് നമ്മുടെ സ്വഭാവങ്ങളും ശീലങ്ങളും കർത്തവ്യങ്ങളെല്ലാം നമ്മുടെ ആത്മാവിലെ ഒന്ന് ആത്മാവിലെ സംസ്കാരം അനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യുന്നു രണ്ടാമത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് ആത്മാവില് സംസ്കാരം ഉണ്ടാക്കുന്നു ഈ ജ്യോതി സ്വരൂപൻ എന്ന കോൺസെപ്റ്റ് എല്ലാ റിലിജിയൻസിലും പരക്കെ കാണപ്പെടുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് അപ്പം നമ്മൾ നോക്കുന്ന നിലവിളക്ക് കൊളുത്തിയിട്ട് ജ്യോതി ആരാധിക്കണം മറ്റൊന്ന് ഹിന്ദു ധർമ്മത്തിൽ തന്നെ നമുക്കറിയാം ജ്യോതി സ്വരൂപൻ്റെ പൂജയാണ് നമ്മൾ ശിവലിംഗ രൂപത്തിലും ചെയ്യുന്നത് ശിവലിംഗം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശിവലിംഗം നോക്കും രൂപമാണ് ഒരു ദേവൻ്റെ ദേവിയുടെ ഭാവം ശിവലിംഗത്തിനില്ലേ ഓവൽ ഷേപ്പ് ആണ് നിരാകാര സ്വരൂപമാണ് ആദ്യകാലം ഇപ്പം നമുക്കറിയാം ശ്രീകോവിലിൽ വെക്കുന്ന എല്ലാ മഹാദേവ ക്ഷേത്രങ്ങളിലും നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ശിലകൾ കൊണ്ടുള്ള ശിവലിംഗമാണ് പക്ഷെ പണ്ട് ഭാരതത്തിൻ്റെ ഭക്തിയുടെ ആദ്യകാലം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ശിവക്ഷേത്രങ്ങളും ആദ്യകാല ശിവക്ഷേത്രങ്ങൾ വളരെ പ്രസിദ്ധമാണല്ലോ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഇന്നും ലോകപ്രസിദ്ധമാണ് അപ്പം അവിടെയെല്ലാം നമ്മൾ നോക്കിയാൽ ഭഗവാന്റെ പൂജ ശിവപൂജ ശിവലിംഗം നിർമ്മിച്ചിരുന്നത് തന്നെ വജ്രവും സ്ഫടികവും ഉണ്ടായിരുന്നു വജ്രത്തിൽ നിന്ന് സ്ഫടികത്തിൽ നിന്ന് വെളിച്ചം വരും അപ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ രൂപം ഇപ്പം എങ്ങനെയാണോ നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ അതിൽ നിന്ന് ആ വെളിച്ചത്തെ നമ്മൾ വന്ദിക്കുന്നത് അതേപോലെ ആ ജ്യോതിസിനെ ആരാധിക്കാൻ സദാ ആരാധിക്കാൻ ഇപ്പം നോക്ക് വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മൾ എണ്ണ ഒഴിച്ച് തിരിയിട്ട് ദീപം കൊളുത്തിയാലേ ആ പ്രകാശം ഉണ്ടാക്കുകയുള്ളു അതേസമയം പണ്ട് ക്ഷേത്രങ്ങളിൽ ശിവലിംഗം വെച്ച് നമ്മൾ ആരാധന ആരംഭിച്ചപ്പോൾ അവിടെ വജ്രവും സ്ഫടികവും കൊണ്ടാണ് മൂർത്തി രൂപം തയ്യാറാക്കിയിരുന്നത് ശിവലിംഗം അപ്പോൾ ആ ശിവലിംഗത്തിൽ നിന്ന് ജ്യോതി സദാ വെളിച്ചം വന്നിരുന്നു അപ്പോൾ നമുക്കെല്ലാ ആത്മസ്വരൂപം ആയ നമുക്ക് ഓരോരുത്തർക്കും പരമാത്മസ്മൃതി സഹജമായി വന്നിരുന്നു ആ വെളിച്ചത്തിൻ്റെ ഓർമ്മ നമ്മളും വെളിച്ചമാണ് നമ്മുടെ അച്ഛനും അമ്മയുമായ ഈശ്വരനും ജ്യോതി സ്വരൂപമാണ് പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു വജ്രവും സ്ഫടികവും കൊണ്ടുള്ള ശിവലിംഗങ്ങളെല്ലാം കൊള്ളയിടിക്കാൻ തുടങ്ങി ക്ഷേത്രങ്ങൾ കൊള്ളയിടിച്ചപ്പോൾ അപ്പോൾ കൊള്ളയിൽ നിന്ന് ക്ഷേത്രത്തെ രക്ഷിക്കാൻ മൂർത്തിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീടവയെല്ലാം ശിവലിംഗത്തിൽ നിർമ്മിക്കാൻ തുടങ്ങി അപ്പോൾ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആദ്യകാല ആരാധന ശിവക്ഷേത്രങ്ങൾ മാത്രമേ ഭാരതത്തിലുണ്ടായിരുന്നുള്ളൂ ആദ്യയിൽ പിന്നീടാണ് ദേവിദേവന്മാരുടെ പൂജ പോലും നമ്മൾ തുടങ്ങിയത് ഇന്നും നിങ്ങൾ സ്വാമിമാര് നോക്കൂ അവനും എൻ്റെ വീടിൻ്റെ അടുത്ത് പോലും നോക്കൂ അതിന് ശേഷം അതിന് ശേഷം ഉണ്ടായിട്ടുള്ള മതങ്ങളിലും പ്രത്യേക പരാമർശം അവരുടെയും ഒക്കെ ആരാധന സമ്പ്രദായത്തിൽ ഈ ജ്യോതിക്ക് നല്ലൊരു സ്ഥാനമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പം നോക്കും നമ്മൾ വിളക്ക് കൊളുത്തി ആരാധിക്കുന്നു ഇനി ക്രിസ്ത്യൻ ധർമ്മത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മുമ്പ് മെഴുകുതിരി കൊളുത്തി വയ്ക്കും അവിടെയും ഈശ്വരന്റെ എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ട് കാണിക്കുന്നത് എന്താണ് ജ്യോതിയാണ് യേശു ക്രിസ്തുവിൻ്റെ ചിത്രങ്ങളിൽ തന്നെ നമ്മൾ കണ്ടിട്ട് മുകളിലേക്ക് ഒരു വിരൽ ചൂണ്ടിയിട്ട് ദൈവം വെളിച്ചമാകുന്നു ഗോഡ് ഈസ് ലൈറ്റ് നൂർ അല്ലാഹു എന്ന് പറയും അല്ലാഹു നൂറാണ് നൂറർത്ഥം വെളിച്ചം ജ്യോതിയെ മാത്രം വെച്ചുകൊണ്ട് ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ഇപ്രകാരം നമ്മൾ നോക്കിയാൽ പാഴ്സി ധർമ്മത്തിലാകട്ടെ ആര്യ ആര്യസമാജത്തിലാകട്ടെ എല്ലാ സർവ്വധർമ്മങ്ങളിൽ അന്യധർമ്മങ്ങളിലേക്കെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേയൊരു ജ്യോതിക്ക് മാത്രം ഒരേ ഒരു പ്രകാശത്തെക്കുറിച്ച് മാത്രം ഭിന്ന അഭിപ്രായമില്ല ആ പരമാത്മ സ്വരൂപത്തെ സർവ്വരും ആരാധിച്ചിരുന്നു ആ ആരാധനാക്രമങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ യൂണിവേഴ്സൽ ലൈറ്റ് ജ്യോതി സ്വരൂപം ആ ജ്യോതി സ്വരൂപത്തെയാണ് ശിവ എന്നുള്ള സങ്കല്പം ശിവാർത്ഥം മംഗളകാരി മുഴുവൻ വിശ്വത്തിന് നന്മ ചെയ്യുന്ന മുഴുവൻ വിശ്വത്തിൻ്റെ മംഗളം ചെയ്യുന്ന പരമജ്യോതി സ്വരൂപം ആ പരമജ്യോതി സ്വരൂപവുമായിട്ടാണ് നമുക്ക് കണക്ഷൻ അതുകൊണ്ടല്ലേ നമ്മൾ പറയണത് വിശ്വം ലോകം ഒരു കുടുംബമാണ് എങ്ങനെ ലോകം കുടുംബമായത് നമ്മളെല്ലാവരും ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളായതുകൊണ്ട് നമ്മളെല്ലാവരും എങ്ങനെ ഒരു അച്ഛൻ്റെ അമ്മയുടെയും മക്കളായി ആത്മാവും പരമാത്മാവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ശാരീരികമായിട്ട് നോക്കിയാൽ നമ്മളെല്ലാം വേറെ വേറെ രാജ്യങ്ങളിൽ വേറെ ഫാമിലികളിൽ വേറെ വേറെ ജാതി മതത്തിൽ നിറത്തിൽ ലിംഗത്തിൽ എല്ലാം വ്യത്യാസമുണ്ട് പക്ഷേ ലോകമേ തറവാടെന്ന് എന്തുകൊണ്ടാണ് പറയണേ അപ്പോൾ തീർച്ചയായും ഇത് ശരീരത്തിൻ്റെ ബന്ധുത്വം പിന്നെ ഇത് നമ്മൾ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധമാണ് ആത്മാവെന്ന ഈ ജ്യോതിക്ക് സർവ്വാത്മാക്കൾക്കും പിന്നീട് ബന്ധം ആരുമായിട്ടാണ് പരമാത്മാവുമായിട്ടാണ് അതുകൊണ്ടാണല്ലോ ശ്രീ അയ്യപ്പൻ പോലും വാവരസ്വാമിയോട് ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് ഭാരതീയനായതുകൊണ്ട് ഭാരതത്തിൽ ജന്മം എടുത്ത് എനിക്ക് അങ്ങേ സ്വീകരിക്കാൻ എളുപ്പമാണ് എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം നമ്മളെല്ലാവരും ഒരു പരമാത്മാവിൻ്റെ സന്താനമാണ് ഈശ്വരൻ്റെ മക്കളാണ് ആ അതിവിശാലമായ കാഴ്ചപ്പാട് ഭാരതം നമുക്ക് നൽകിയ ആ അതിവിശാലമായ ജീവിതത്തിൻ്റെ അന്തസത്ത ആത്മീയ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് മാത്രമേ അകക്കണ്ണ് തുറക്കുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാവരെയും നമ്മുടേതായിട്ട് സ്വീകരിക്കാൻ കഴിയൂ ഈ രണ്ട് കണ്ണുകൊണ്ട് മാത്രം നോക്കിയാൽ നമുക്ക് കാണില്ല കാരണം ആത്മാവിനേം കാണാൻ പറ്റില്ല പരമാത്മാവിനേയും കാണാൻ പറ്റില്ല അപ്പോൾ അതിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണ് നമ്മൾ സർവാത്മാക്കളുടെയും നാഥൻ ജ്യോതി സ്വരൂപമാണ് പക്ഷേ നമ്മുടെ ഈ മൂന്നാം കണ്ണ് അടഞ്ഞുകിടക്കുന്നത് കാരണം അന്ധന്മാരായി തീർന്നത് കാരണം അകക്കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പണ്ട് അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നാല് അന്ധന്മാർ ചേർന്ന് ആനയെ കണ്ട കഥ പറയും ആനയെ കണ്ടതിന് ശേഷം വർണ്ണിക്കുന്നത് എങ്ങനെയാണ് ഒരാൾ പറയും മുറം ആന എന്ന് പറഞ്ഞാൽ കാരണം ആ അന്ധൻ തൊട്ടു നോക്കിയത് ചെവിഭാഗമാണ് അടുത്ത ആൾ പറയല്ല മുറല്ല ആ പാറ പോലെയാണ് കാരണം ഭാഗത്താണ് തൊട്ടത് ആ സ്പർശനം കൊണ്ട് തനിക്കെന്ത് അനുഭൂതി കിട്ടിയോ അത് പറഞ്ഞു അടുത്ത ആൾ പറഞ്ഞ അല്ലല്ല പാറ പോലെയല്ല ചൂലി പോലെ കരണം പിടിച്ചത് വല്ലാണ് ഇപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥയിൽ നിന്ന് അതുപോലെ തന്നെ അല്ലേ അപ്പം ആരെല്ലാം ഈശ്വരനെക്കുറിച്ച് എന്തെല്ലാം അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചിലർ പറയും ഗോഡ് ഇസ് ലൈറ്റ് ദൈവം വെളിച്ചമാകുന്നു അവർക്ക് ആ വെളിച്ചത്തിൻ്റെ അനുഭവം കിട്ടിയിട്ടുണ്ട് ചിലർ പറയും ഗോഡ് ഇസ് ലൗ കാരണം എന്താ പരമാത്മ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചിലർ പറയും പരമാത്മാ ആൾമൈറ്റി അതോറിറ്റിയാണ് സർവശക്തനാണ് കാരണം തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ആ അപാരമായ അ മാനുഷികമായ ശക്തിയുടെ സാന്നിധ്യം ഫീൽ ചെയ്തിട്ടുണ്ട് പരമശക്തിയുടെ ചില പറയും അല്ല നോളജ് ഫുള്ളാണ് ഈശ്വരൻ ഓഷൻ ഓഫ് നോളജാണ് അറിവിൻ്റെ കടലാണ് കാരണം പരമാത്മാവിൽ നിന്ന് അങ്ങനെയുള്ള അറിവ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും എന്താ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞവരാരും പറഞ്ഞത് തെറ്റല്ല കാരണം അവർ ഓരോരുത്തരും വർണ്ണിച്ചത് എന്താണ് അവരവർക്ക് കിട്ടിയ സ്പർശന സുഖമാണ് എക്സ്പീരിയൻസുകളാണ് അവരവരുടെ അനുഭൂതികളാണ് അപ്പോൾ നമുക്കും ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ടത് എന്താണ് ഈശ്വരനെ നമുക്ക് അനുഭവം ചെയ്യാനുള്ളതാണ് അനുഭൂതി ചെയ്യാനുള്ളതാണ് അപ്പം അതുകൊണ്ട് സ്പിരിച്വൽ പാത ആധ്യാത്മിക മാർഗം ഈ പാതയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സ്വാമിമാർക്ക് തന്നെ അനുഭവം ഉണ്ടാകും ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാന കാലഘട്ടം തന്നെ ഈശ്വര സാന്നിധ്യം അനുഭവിക്കാൻ ആത്മീയമായ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് സ്വയം അനുഭവിക്കാൻ കിട്ടുന്ന ഒരവസരമാണ് മലയിടുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിതശൈലിയും മനസ്സിൻ്റെ അവസ്ഥ എന്താണ് ശരിയാണ് ശരണം വിളിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി ദർശന സമയത്ത് കിട്ടുന്ന അനുഭൂതി അല്ലേ അല്ലാതെ തന്നെ ജീവിതശൈലിയിൽ തന്നെ ഒരു അനുഭൂതി കിട്ടുന്നുണ്ട് നിത്യ ജീവിതത്തിൽ തന്നെ അത് അനുഭവമുണ്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിൽ ആ ജീവിത ശൈലിയിലുള്ള ഒരു ആ ഒരു സമാധാനം ശാന്തി സന്തോഷം എന്തോ കയ്യിൽ കിട്ടിയ മതിലുള്ളൊരു ഫീലിംഗ് അത് അതറിയുന്നുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അതിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണ് യൂണിവേഴ്സലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ വിശ്വത്തിലെ ഈശ്വരൻ്റെ രൂപം ജ്യോതിരൂപത്തെയും അതേപോലെ ഭഗവാന്റെ കർത്തവ്യം ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത ആ കർത്തവ്യം എന്താണ് പതിതര പാവനമാക്കുന്ന കർത്തവ്യം അതാണ് ഈശ്വരൻ്റെ കർത്തവ്യം അപ്പോൾ ഭഗവാന്റെ മഹിമകളെല്ലാം നമ്മൾ സർവ്വധർമ്മങ്ങളിൽ നോക്കുക ഒരേപോലെ പാടണേ അറിവിൻ്റെ കടൽ സ്നേഹക്കടൽ സർവ്വശക്തികളുടെ കടൽ യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മുഴുവൻ വിശ്വത്തിലെ സർവധർമ്മത്തിൽപ്പെട്ടവരും അംഗീകരിക്കുന്ന ഭഗവാന്റെ രൂപം ഭഗവാന്റെ കർത്തവ്യം അല്ലേ ആ ഭഗവാന്റെ മഹിമകൾ ഇത് വച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓരോ ജീവാത്മാവിനെയും കണക്ഷൻ പരമാത്മാവാണ് ഈ ജ്യോതി സ്വരൂപത്തെ എങ്ങനെയാണ് ധ്യാനിക്കുക ധ്യാന സ്വരൂപത്തിലിരുന്നാണ് അത് കാണുന്നത് എന്ന് പറഞ്ഞല്ലോ അതൊന്ന് ഡെമോൺ തരാൻ പറ്റുമോ ശ്രീയപ്പനും അത് തന്നെയാണല്ലോ ചെയ്യണേ ധ്യാന സ്വരൂപനായിട്ടിരിക്കുകയല്ല നമുക്കും ഇപ്പോൾ അല്പസമയം ധ്യാനിക്കാം എന്റെ ശ്രദ്ധ ശാരീരിക അവയവങ്ങളിൽ നിന്നെല്ലാം എന്നിലേക്ക് അന്തരാത്മാവിലേക്ക് ഏകാഗ്രമാക്കുകയാണ് ഞാൻ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ് ഈ ശരീരമാകുന്ന തത്വനിർമ്മിതമായ വസ്ത്രത്തിനുള്ളിൽ ആത്മാവാകുന്ന ചൈതന്യമൂർത്തി കുടികൊള്ളുന്നു ശ്രദ്ധ ഇരുപുരുകുടെ മധ്യത്തിലേക്ക് കേന്ദ്രീകരിക്കും ഭ്രൂമധ്യത്തിൽ അനശ്വരപ്രകാശമായി വിളങ്ങുന്ന ആത്മജ്യോതി ആത്മസ്വരൂപമാണ് ഞാൻ അവിനാശിയും അനശ്വരനുമായ അമരനായ ആത്മസ്വരൂപമാണ് ഞാൻ ശരീരത്തിന് മാതാപിതാവുള്ളതുപോലെ ആത്മവയനയ്ക്ക് അച്ഛനും അമ്മയും സർവബന്ധുവും പരമാത്മസ്വരൂപമാണ് പരമജ്യോതി സ്വരൂപനാണ് ഭഗവാനും രൂപത്തിലെന്നെ പോലെ സൂക്ഷമാതിസൂക്ഷ്മമായ ദിവ്യപ്രകാശസ്വരൂപമാണ് ആ പരമജ്യോതിസ്വരൂപനിൽ നിന്ന് പരംപൊരുളിൽ നിന്ന് ദിവ്യമായ ചൈതന്യം ഈശ്വര ചൈതന്യം എന്നിലേക്കൊഴുകുകയാണ് ജ്യോതി സ്വരൂപത്തിൽ തുടങ്ങി ആത്മാവിലേക്ക് കടന്ന് അവിടെ നിന്ന് പരമാത്മാവിലെത്തി ഇവയെല്ലാം കുറിച്ച് നല്ലൊരു അവബോധം ഞങ്ങളിൽ ഉണ്ടാക്കി തന്നു മാത്രമല്ല ദിവ്യമായ ഒരു അനുഭൂതിയും ഞങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു വളരെ നന്ദി ഓം ശാന്തി വ്രതപുണ്യം തുളുമ്പി നിൽക്കുന്ന മണ്ഡലമാസത്തിലെ പ്രഭാതങ്ങളിലും സന്ധ്യകളിലും അയ്യപ്പ ഭക്തന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഞങ്ങൾ സംഘടിപ്പിക്കുന്നു മണ്ഡലമാസ സത്സംഗം മണ്ഡലകാല സത്സംഗത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ എയ്റ്റ് ष्यनम् देवरय मा तत्त्वमय् तत्त्वमसि अरुगया तत्त्वमसि तत्त्वमसि